ശബരിമലയെ സംഘർഷ ഭൂമിയാക്കാൻ ഉറച്ച് പിണറായി സർക്കാർ നീക്കം തുടങ്ങി. മണ്ഡലകാലത്തിന് ഒന്നര മാസം മുൻപേ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ നിയമിച്ചാണ് ഈ നീക്കം. യുവതി പ്രവേശന വിധിയും തുടർന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച വിശ്വാസവിരുദ്ധ സമീപനങ്ങളിലും പ്രതിഷേധിച്ച് കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയും പമ്പയും നിലയ്ക്കലുമെല്ലാം സംഘർഷ ഭൂമിയായിരുന്നു. ഇക്കൊല്ലവും ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് വീണ്ടും പിണറായി സർക്കാർ നീക്കം തുടങ്ങിയത്. യുവതീ പ്രവേശന വിഷയത്തിൽ CPM നയം തെറ്റായിരുന്നെന്ന് പാർട്ടി വ്യക്തമാക്കിയെങ്കിലും മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി പിന്നോക്കം പോയിരുന്നില്ല. ഇതിന്റെ ഭാഗമെന്നോണം മണ്ഡലകാലത്തിന് ഒന്നര മാസം മുൻപേ ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലുള്ള സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലയുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ നിയമിച്ചു. മാനന്തവാടി സബ് കളക്ടറായിരുന്ന NSK ഉമേഷിനാണ് ചുമതല. അടുത്ത മാസം 17 മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കുക. കഴിഞ്ഞ വർഷം ദേവികുളം സബ് കളക്ടറായിരുന്ന പ്രേംകുമാറിനായിരുന്നു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ചുമതലയെങ്കിലും ഒടുവിൽ സുരക്ഷയടക്കം എല്ലാം കൈകാര്യം ചെയ്തത് പിണറായി സർക്കാർ നിർദ്ദേശിച്ച പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. വിശ്വാസി പ്രക്ഷോഭത്തിന്റെ പേരിൽ നിരവധി RSS BJP പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്യുകയും പിന്നീട് കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഉമേഷ് 2017 ഒക്ടോബർ 17 മാനന്തവാടി സബ് കളക്ടറായി ചുമതലയേറ്റത്. രണ്ട് പ്രളയകാലങ്ങളിലും ദുരന്ത മേഖലയിൽ അദ്ദേഹം നടത്തിയ സ്തുത്യർഹ സേവനം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മാനന്തവാടിയിൽ നിന്നും സ്ഥലം മാറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ പുതിയ ചുമതല ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല. മുസൂറി ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ 2 പരിശീലനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ നിയമനമായിരുന്നു മാനന്തവാടിയിലേത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ഇദ്ദേഹം മധുര സ്വദേശിയാണ്. NSK ഉമേഷും കോഴിക്കോട് സബ് കളക്ടർ വി വിഘ്നേശ്വരിയും ഈ വർഷം വിവാഹിതരായിരുന്നു. February 5 തമിഴ്നാട് മധുര ചിന്ന പൊക്കിക്കുളത്ത് വെച്ചായിരുന്നു വിവാഹം. വിഘ്നേശ്വരിയും മധുര സ്വദേശിനിയാണ്. അതേസമയം വിശ്വാസവിരുദ്ധരുടെ ഭരണത്തിൽ ശബരിമലയുടെ കഷ്ടകാലം തുടരുകയാണ്. ശബരിമലയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. യുവതി പ്രവേശന വിധിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച വിശ്വാസവിരുദ്ധ സമീപനങ്ങളാണ് ശബരിമലയിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാക്കിയത്. മണ്ഡലകാലത്തേക്ക് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ച ലേല നടപടികൾ പങ്കെടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ. വഴിപാടുകളുടെയും സ്റ്റാളുകളുടെയും ലേലത്തിൽ നിന്ന് വ്യാപാരികൾ കൂട്ടത്തോടെ വിട്ടുനിൽക്കുകയാണ്. 200 സാമഗ്രികളുടെ ലേലം ക്ഷണിച്ചപ്പോൾ ദേവസ്വം ബോർഡിന് ലഭിച്ചത് 10 താഴെ അപേക്ഷകർ മാത്രമാണ്. ശബരിമലയിലെ നിലവിലെ അവസ്ഥയും ലേലത്തുക കുത്തനെ കൂട്ടിയതുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണം. ശബരിമലയുടെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A.പത്മകുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ വിശ്വാസവിരുദ്ധ സമീപനങ്ങളിൽ വിശ്വാസികൾ ശബരിമലയിൽ കാണിക്ക സമർപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇതാണ് ബോർഡിന് കനത്ത തിരിച്ചടിയായത്. കൂടാതെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ നിന്നുള്ള വരുമാനത്തിൽ കാര്യമായ കുറവ് വന്നതോടെ ദേവസ്വം ബോർഡ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായി. വരുമാനം കുറഞ്ഞതിന് പകരമായി 100 കോടി രൂപയുടെ ധനസഹായം സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന്റെ ആദ്യഗഡു ഓണത്തിന് മുമ്പ് നൽകാമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. ഇതിനുള്ള ഫയലുകൾ സെക്രട്ടേറിയറ്റിലെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുക ലഭിച്ചില്ല. ഇതോടെ ഓണക്കാലത്ത് കരാറുകാർക്ക്, ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനും പണമില്ലാതെയായി. തുടർന്നാണ് ധനലക്ഷ്മി ബാങ്കിലുള്ള സ്ഥിര നിക്ഷേപം പണയപ്പെടുത്തി ബാങ്കിന്റെ തിരുവനന്തപുരം നന്ദൻകോട് ശാഖയിൽ നിന്നും 36 കോടി വായ്പ എടുത്തത്. നിക്ഷേപം പണയപ്പെടുത്തി 35 കോടി വായ്പ എടുത്തതിലൂടെ ബോർഡിന് പ്രതിമാസം നഷ്ടം 97 ലക്ഷം രൂപയാണ്. കരാറുകാർക്ക് നൽകാനായി കരുതൽ ധനം പണയപ്പെടുത്തി ദേവസ്വം ബോർഡ് വായ്പ എടുത്തത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുതെന്ന് വ്യവസ്ഥ ചെയ്ത നിക്ഷേപമാണ് പണയപ്പെടുത്തിയത്. കരാറുകാർക്ക് നൽകുന്നതിനായി 35 കോടി രൂപയുടെ നിക്ഷേപം പണയപ്പെടുത്തി ധനലക്ഷ്മി ബാങ്കിൽ നിന്നുമാണ് വായ്പ എടുത്തത്. ജനറൽ ഫണ്ടിൽ നിന്നും നീക്കിയിരിപ്പുള്ള 10 കോടിയും ബാങ്കിൽ നിന്നും വായ്പ എടുത്ത 35 കോടിയും ചേർത്ത 45 കോടി രൂപയാണ് കരാറുകാർക്ക് നൽകിയത്. അതായത് 3 കാലാവധിക്ക് നിക്ഷേപം പണയം വെച്ചതിലൂടെ പ്രതിമാസം 97 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ബോർഡ് പ്രതിമാസം വഹിക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലെടുത്ത വായ്പയ്ക്കാണ് ഇപ്പോൾ അധിക ബാധ്യതയായി ഇത്രയധികം പണം നൽകേണ്ടി വരുന്നത്. ബോർഡിന്റെ നിക്ഷേപത്തിന് ബാങ്ക് നൽകുന്നത് 7% പലിശയാണ്. എന്നാൽ വായ്പ എടുത്ത 35 കോടിക്ക് നൽകേണ്ട പലിശ 9.8%. മാത്രമല്ല കരുതൽ നിക്ഷേപം പണയപ്പെടുത്താൻ അധികാരമില്ലെന്ന വ്യവസ്ഥ മറികടന്നായിരുന്നു ബോർഡിന്റെ തീരുമാനം. ഭൂമി വാങ്ങുന്നതിനോ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനോ പാട്ട വ്യവസ്ഥയിൽ ഭൂമി എടുക്കുന്നതിനോ മാത്രമേ ഈ പണം ഉപയോഗിക്കാവൂ എന്നാണ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ടിൽ പറയുന്നത്. ഈ നിക്ഷേപം കരാറുകാർക്ക് നൽകാനോ പണയപ്പെടുത്താനോ നിയമത്തിൽ വ്യവസ്ഥയില്ല. ഈ നിക്ഷേപമാണ് ചട്ടം ലംഘിച്ച് ധനലക്ഷ്മി ബാങ്കിലെ നന്ദൻകോട് ശാഖയിൽ പണയം വെച്ചത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.